എവ്രിവൺ, എല്ലാവർക്കും കെഎസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആൻഷ്യൻറ്റ് ആൻഡ് മെഡീവൽ പീരീഡ് എന്ന വിഷയത്തിലെ 16-ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ സൗത്ത് ഇന്ത്യൻ കിങ്ഡംസിനെ കുറിച്ചും അതിനു മുൻപ് പോസ്റ്റ് മൗര്യൻ കിങ്ഡംസിനെ കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത്. അതായത് മൗര്യൻ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലുണ്ടായ കിങ്ഡംസിൽ പ്രധാനപ്പെട്ട ഒരു കിങ്ഡം, അല്ലെങ്കിൽ അതൊരു എംപയറായിട്ട് മാറിയത് ഗുപ്ത എംപയറായിരുന്നു. അപ്പോൾ ഈ ഒരു ഗുപ്ത എംപയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കെ എ എസ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാം സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ബുക്കുകൾ ഇവയൊക്കെയാണ്. സോഷ്യൽ സയൻസ് ക്ലാസ് 8 SCERT ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 2-ൽ 9-ാമത്തെ ചാപ്റ്റർ ഫ്രം മഗധ ടു താനേശ്വർ, പിന്നെ അവർ പാസ് 1 എന്ന് പറയുന്ന ക്ലാസ് 6 NCERTയിലെ ചാപ്റ്റർ നമ്പർ 10 ന്യൂ എംപയേഴ്സ് ആൻഡ് കിങ്ഡംസ്. അപ്പോൾ ഈ ഒരു രണ്ട് ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് ഈ ഒരു പീരീഡിനെ കുറിച്ച്, അതായത് ഗുപ്ത എംപയറിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വളരെ കുറച്ച് ഭാഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു കെ എസ് എക്സാമിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു കെ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതുവരെ പബ്ലിഷ് ചെയ്ത എല്ലാ വീഡിയോസിനും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ പേജായ youtube.com/c/KAS ഇൻസൈറ്റ്സ് സന്ദർശിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ KAS ഇൻസൈറ്റ്സ് .in ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് മൗര്യൻ എംപയേഴ്സിനെ കുറിച്ച്. അതായത് മൗര്യൻ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വലിയ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയത്. ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പല പല ചെറിയ ചെറിയ രാജ്യങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വരികയുണ്ടായി. അത്തരത്തിൽ ഉയർന്നു വന്ന ഒരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ഗുപ്ത ഡൈനാസ്റ്റി. എന്നാൽ പിന്നീട് ഇതിലെ രാജാക്കന്മാരുടെ കഴിവ് കാരണം അവരുടെ ആ ഒരു ടെറിട്ടറി വളരെയധികം വർദ്ധിക്കുകയും അതൊരു ഗുപ്ത എംപയറായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ആഫ്റ്റർ ദ മൗര്യൻ എംപയേഴ്സ് മെനി സ്മോൾ കിങ്ഡംസ് റോസ് ആൻഡ് ഫെൽ ഇൻ ദ പീരീഡ് ഫ്രം BC 300 to 700 AD. അപ്പോൾ ഈ 300 AD മുതൽ 700 AD വരെയുള്ള കാലത്ത് ഒരുപാട് കിങ്ഡംസ് ഇന്ത്യയിൽ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇംപീരിയൽ റൂൾ ഇവോൾവ്ഡ് പേവിംഗ് ദ വേ ഫോർ സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ മെനി റീജിയൻ. ചെറിയ ചെറിയ പല രാജ്യങ്ങളായിട്ട് ഇന്ത്യയിൽ വീണ്ടും രൂപപ്പെടാൻ തുടങ്ങി. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദ ഗുപ്ത കിങ്ഡം എമേർജ്ഡ് ആസ് എ ഗ്രേറ്റ് പവർ ആൻഡ് അച്ചീവ്ഡ് ദ പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ഓഫ് ലാർജ് പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അതായത് മൗര്യൻ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏകദേശം എല്ലാ പ്രദേശങ്ങളും, നമ്മുടെ സൗത്ത് ഇന്ത്യൻ പാർട്ടുകൾ ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രദേശങ്ങളും അവരുടെ കീഴിലായിരുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗുപ്ത എംപയറും വളരെയധികം വളർന്ന് വികാസം പ്രാപിച്ചത്, അതായത് മൗര്യൻ എംപയറിന് ശേഷം ഇത്രയും വലിയൊരു സാമ്രാജ്യം വരുന്നത് ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ കാലഘട്ടത്തിലാണ്. ഇറ്റ് ഫീച്ചേർഡ് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ് ബ്രിങ്ങിങ് മെനി കിങ്ഡംസ് അണ്ടർ ഇറ്റ്സ് ഹെഗിമണി. പലതരത്തിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക വഴിയും മാരേജ് അലയൻസിലൂടെയും മറ്റും ഒരുപാട് രാജ്യങ്ങളെ ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് അവിടുത്തെ രാജാക്കന്മാർക്ക് സാധിക്കുകയും അത് വലിയൊരു എംപയറായിട്ട് ഈ വലതുഭാഗത്ത് കാണിക്കുന്ന ഗ്രാഫിൽ, അല്ലെങ്കിൽ മാപ്പിൽ ആ ഒരു വയലറ്റ് കളറിൽ കാണിക്കുന്ന ആ ഒരു ഭാഗങ്ങൾ മുഴുവൻ ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ തുടക്കത്തിലെ പാടലീപുത്രമായിരുന്നു, പിന്നീട് അത് ഉജ്ജയിനിലേക്ക് മാറ്റുകയുണ്ടായത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗുപ്ത എംപയറിനെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നത് അന്ന് വന്ന സഞ്ചാരികളിൽ നിന്നും അന്ന് അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷൻസും കൂടാതെ കോയിൻസിൽ നിന്നുമൊക്കെയാണ്. അപ്പോൾ ഗുപ്ത എംപയർ അത് തുടക്കത്തിൽ ചെറിയൊരു രാജ്യം പോലെയായിരുന്നു, ഒരു ചെറിയ ഡൈനാസ്റ്റി പോലെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ റൂളർ, ഈ ഒരു ഗുപ്ത എംപയറിലെ ആദ്യത്തെ റൂളർ എന്ന് പറയുന്നത് ശ്രീഗുപ്തയാണ്. അദ്ദേഹം 240 AD മുതൽ 280 AD വരെയാണ് ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൂളറിൻ്റെ പേര്, അല്ലെങ്കിൽ ഗുപ്ത എംപയർ സ്ഥാപിച്ചത് ശ്രീഗുപ്തയാണെന്ന് ഓർമ്മിച്ച് വെക്കണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ഖഡോട്കജനാണ് 280 മുതൽ 319 AD വരെ ഈ ഒരു ഗുപ്ത എംപയറിനെ ഭരിച്ചത്. അപ്പോൾ ആദ്യത്തെ രണ്ട് പേരുടെ കാലഘട്ടത്തിൽ ഈ ഒരു ഗുപ്ത എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രദേശം മാത്രമായിരുന്നു. എന്നാൽ ഇതിന് വളരെയേറെ വികാസം പ്രാപിക്കുന്നത് ചന്ദ്രഗുപ്ത 1-ൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു ചന്ദ്രഗുപ്ത 1 എന്ന് പറയുന്നത് ഈ ഒരു ഖഡോട്കജൻ്റെ മകനാണ്. അതായത് ഫസ്റ്റ് റൂളറിൻ്റെ മകൻ്റെ മകനായ ചന്ദ്രഗുപ്ത 1-നാണ് സമയത്താണ് ഈ ഒരു ഗുപ്ത ഡൈനാസ്റ്റി ഒരു ഗുപ്ത എംപയറായിട്ട് രൂപമാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ചന്ദ്രഗുപ്ത 1, ദ സൺ ഓഫ് ഖഡോട്കജ, റൂൾ ഫ്രം 319 to
335 AD and he is considered to be the first great king of Gupta Empire. അപ്പോൾ ഗുപ്ത എംപയറിലെ ഫസ്റ്റ് ഗ്രേറ്റ് കിങ് ആദ്യത്തെ ഏറ്റവും വലിയ രാജാവ് എന്ന് കരുതി പോകുന്നത് ഈ ഒരു ചന്ദ്രഗുപ്ത വണ്ണനെയാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് രാജാക്കന്മാർ ശ്രീഗുപ്തയും ഖടോത്കചൻ്റെയും കാലഘട്ടത്തിലെ ഈ ഒരു ഗുപ്ത എംപയർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഗുപ്ത എംപയർ എന്ന് പറയാമല്ല ഒരു ഗുപ്ത ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഒരു ഗുപ്ത കിങ്ഡം എന്ന് പറയേണ്ടി വരും. വളരെ ചെറിയ ഒരു പ്രദേശത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചന്ദ്രഗുപ്ത വണ്ണിൻ്റെ കാലത്ത് ഇത് വളരെയധികം വികാസം പ്രാപിക്കുകയും അദ്ദേഹത്തിൻ്റെ ആക്രമണത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ മാരേജ് അലയൻസിലൂടെയും മറ്റും ഇത് വളരെയധികം വികാസം പ്രാപിക്കുകയും അതൊരു എംപയറിൻ്റെ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചന്ദ്രഗുപ്ത ഹെൽഡ് ദ ടൈറ്റിൽ ഓഫ് മഹാരാജ ആദിരാജ ഗ്രേറ്റ് കിങ് ഓവർ അതർ കിങ്സ്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം കീഴടക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഗുപ്ത ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ ഗുപ്ത എംപയറിൻ്റെ ഭാഗമായതിനാൽ ഈ ഒരു ചന്ദ്രഗുപ്ത വണ്ണിനെയാണ് മഹാരാജ ആദിരാജ എന്ന് വിളിക്കുന്നത്. ഗ്രേറ്റ് കിങ് ഓവർ അതർ കിങ്. മറ്റു രാജാക്കന്മാരെക്കാൾ ഉയർന്ന രാജാവ് എന്ന രീതിയിൽ മഹാരാജ ആദിരാജ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേരൊന്ന് ഓർത്ത് വെക്കണം, മഹാരാജ ആദിരാജ എന്ന് വിളിക്കുന്നത് ചന്ദ്രഗുപ്ത വണ്ണിനെയാണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്നും നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഏകദേശം ഇതൊക്കെയാണ്. ഏകദേശം 240 AD അടുത്താണ് ശ്രീഗുപ്ത ഈ ഒരു ഗുപ്ത എംപയറിനെ സ്ഥാപിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ഖടോത്കചൻ, പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ ചന്ദ്രഗുപ്ത വണ്ണു വന്നു. അദ്ദേഹത്തിൻ്റെ സമയത്താണ് ഈ ഒരു ഗുപ്ത കിങ്ഡം ഒരു വലിയ എംപയറായിട്ട് മാറുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ഫസ്റ്റ് കിങ് എന്ന് പറയുന്നത് ഈ ഒരു ചന്ദ്രഗുപ്ത വണ്ണാണ്. അദ്ദേഹത്തിനെയാണ് മഹാരാജ ആദിരാജ എന്ന് വിളിക്കുക കൂടി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചന്ദ്രഗുപ്ത വൺ അപ്പോയിൻറ്റഡ് ഹിസ് സൺ സമുദ്രഗുപ്ത ടു സക്സീഡ് ഹിം 335 AD. അതായത് ഈ ഒരു ചന്ദ്രഗുപ്ത വണ്ണിൻ്റെ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ സമുദ്രഗുപ്തയാണ് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ചന്ദ്രഗുപ്ത വൺ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫൗണ്ടർ ഓഫ് ഗുപ്തയറ. അതായത് ഗുപ്തയറയുടെ സ്ഥാപകൻ എന്ന് കരുതുന്നത് ചന്ദ്രഗുപ്ത വണ്ണിനെയാണ്. ഈ ഒരു വർഷം ഒന്ന് ഓർത്ത് വെക്കണം, AD 320 ഗുപ്തയറ ആരംഭിക്കുന്നത്. അപ്പോൾ ഗുപ്ത എംപയറിനെ സ്ഥാപിച്ചത് ഈ ഒരു ശ്രീഗുപ്ത 240 AD. ഗുപ്ത എറ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുന്നത് AD 320. അപ്പോൾ അതിനുശേഷം ഈ ഒരു ചന്ദ്രഗുപ്ത വണ്ണിന് ശേഷം അദ്ദേഹമാണ് ഈ ഒരു ഗുപ്ത എറ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം മകനായ സമുദ്രഗുപ്തയാണ് രാജാവായിട്ട് വന്നത്. അപ്പോൾ സൗത്തേൺ കിങ്സ് പേ ട്രൈബ്യൂട്ട് വൈൽ ദ നോർത്തേൺ കിങ്സ് വേർ അനെക്സ് ടു ദ ഗുപ്ത എംപയർ അണ്ടർ സമുദ്രഗുപ്ത. അപ്പോൾ ഈ ഒരു സമുദ്രഗുപ്തയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവായ ചന്ദ്രഗുപ്ത ചെയ്തതുപോലെ തന്നെ ഒരുപാട് പ്രദേശങ്ങൾ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് മിലിറ്ററി ബാറ്റിൽസ് നടത്തി. അപ്പോൾ ഇത്തരം മിലിറ്ററി ബാറ്റിൽസ് നടത്തുന്ന സമയത്ത് സൗത്തേൺ കിങ്ഡംസ്, അതായത് നമ്മുടെ കേരളവും തമിഴ്നാടും ഒക്കെ ഉൾപ്പെടുന്ന സൗത്തേൺ കിങ്ഡംസും അത് മൗര്യൻ എംപയറിൻ്റെ ഭാഗമായിരുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ കൂടി ഭാഗമായിരുന്നില്ല. അവർ ഒരു ട്രൈബ്യൂട്ട് ആയി അതിനു പകരം അവർ പണമായിട്ട്, അതായത് ഈ ഒരു സമുദ്രഗുപ്തന് പണമായിട്ട് നൽകുകയും എന്നാൽ നോർത്തേൺ കിങ്ഡംസ് എല്ലാം തന്നെ ഈ ഒരു സമുദ്രഗുപ്തൻ അദ്ദേഹത്തിൻ്റെ കീഴടക്കി അദ്ദേഹത്തിൻ്റെ ഗുപ്ത എംപയറിനെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ സമുദ്രഗുപ്ത പാട്രണൈസ് സ്കോളേഴ്സ് ആൻഡ് പോയറ്റ്സ് ലൈക്ക് ഹരിസേന ആൻഡ് ദസ് പ്രൊമോട്ടഡ് സംസ്കൃത് ലിറ്ററേച്ചർ. അപ്പോൾ ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ കാലഘട്ടത്തെയാണ് ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൽ ഈ ഒരു ലിറ്ററേച്ചറിന് അല്ലെങ്കിൽ സംസ്കൃത് ലിറ്ററേച്ചറിനൊക്കെ വളരെയേറെ പ്രാധാന്യം ലഭിച്ചത് ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു സമുദ്രഗുപ്തൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഭയിലുണ്ടായിരുന്ന കവിയായിരുന്നു ഹരിസേന. അദ്ദേഹം സംസ്കൃത് കവിയായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്കൃത് ലിറ്ററേച്ചറിന് വളരെയേറെ പ്രാധാന്യം ലഭിച്ചത് ഈ ഒരു സമുദ്രഗുപ്തൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഗുപ്ത എംപയറിലെ രാജാക്കന്മാരെയൊക്കെ കുറിച്ചൊക്കെ നമുക്ക് അറിവ് നൽകുന്നത് ഈ കാലഘട്ടത്തിൽ എഴുതിയ കവിതകളിലൂടെയും ഇൻസ്ക്രിപ്ഷൻസിലൂടെയും കോയിൻസിലൂടെയും ഒക്കെയാണ്. അപ്പോൾ സമുദ്രഗുപ്തൻ്റെ അറ്റാക്കുകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ടെറിട്ടറി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ അക്രമങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിവ് നൽകുന്നത് പ്രശസ്തി എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്നാണ്. ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ഹരിസേനയാണ്. അതായത് സംസ്കൃത കവിയായ ഹരിസേനയാണ് ഈ ഒരു പ്രശസ്തി എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രശസ്തി ഈസ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ പില്ലർ ഇൻ അലഹബാദ്. അലഹബാദിലെ ഒരു പില്ലറിലാണ് ഈ ഒരു പ്രശസ്തി എന്ന് പറയുന്ന കവിത അല്ലെങ്കിൽ ബുക്ക് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പില്ലേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ആ പില്ലേഴ്സിൻ്റെ ഷാഫ്റ്റിലാണ് ഇത്തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ലൈഡിൽ നിന്നും നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ചന്ദ്രഗുപ്ത വൺ, അദ്ദേഹമാണ് ആദിരാജ മഹാരാജ. അദ്ദേഹത്തിന് ശേഷമാണ് ഈ ഒരു സമുദ്രഗുപ്ത അധികാരത്തിലേക്ക് വരുന്നത് ഏകദേശം 335 AD. അപ്പോൾ ഫൗണ്ടർ ഓഫ് ഗുപ്ത എറ എന്ന് വിളിക്കുന്നത് ചന്ദ്രഗുപ്ത വണ്ണിനെയാണ്. അത് AD 320. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അതായത് സമുദ്രഗുപ്തൻ്റെ കാലഘട്ടത്തിൽ ടെറിട്ടറി ഒരുപാട് വർദ്ധിക്കുകയും സൗത്തേൺ കിങ്ഡംസ്
ഇദ്ദേഹത്തിന് ഒരു ട്രൈബ്യൂട്ടും അതിന് പകരമായിട്ട് പണം നൽകുന്ന രീതിയിലും നോർത്തേൺ കിങ്ഡംസ് അദ്ദേഹം കീഴടക്കുന്ന രീതിയിലുമാണ് നടന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഹരിസേന എന്ന് പറയുന്ന സംസ്കൃത് പോയറ്റ് അദ്ദേഹത്തിൻ്റെ സഭയിലുണ്ടായിരുന്നതും. അദ്ദേഹത്തിൻ്റെ കാലത്ത് എഴുതിയ ബുക്കാണ് പ്രശസ്തി. ഇതിലാണ് നമുക്ക് സമുദ്രഗുപ്തനെക്കുറിച്ച് അറിവ് നൽകുന്നത്. അപ്പോൾ ഇത് അലഹബാദ് പില്ലറിലാണ് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു സമുദ്രഗുപ്തന് അദ്ദേഹത്തിൻ്റെ കവിതയോടും സംഗീതത്തോടെയൊക്കെയുള്ള പ്രേമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രേമം കാരണം അദ്ദേഹത്തെ കവിരാജ എന്നുകൂടിയാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഒരു ഗോൾഡൻ ഏജ് എന്ന് വിളിക്കുന്നത് ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ കാലഘട്ടത്തെയാണ്. പല ചരിത്രകാരന്മാരും ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സംസ്കൃത് ലിറ്ററേച്ചറിന് വളരെയേറെ പ്രാധാന്യം ലഭിച്ചത് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു ഡിസ്പ്യൂട്ടഡ് ടേമാണ് എങ്കിലും പല ചരിത്രകാരന്മാരും ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ എ ലവർ ഓഫ് പോയട്രി ആൻഡ് മ്യൂസിക് ഹി വാസ് ഗിവൺ ദ ടൈറ്റിൽ ഓഫ് കവിരാജ. അപ്പോൾ സമുദ്രഗുപ്തനെ കവിരാജ എന്നുകൂടി വിശേഷിപ്പിക്കുന്നുണ്ട്. ഹിസ് കോയിൻസ് ബിയർ ദ ഇൻസിഗ്നിയ ഓഫ് ഹിം പ്ലേയിങ് ദ വീണ ലൂട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇറക്കിയിരിക്കുന്ന കോയിൻസിൽ ഇദ്ദേഹം വീണ വായിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കോയിനാണ് ഈ ഒരു വലതു ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മടിയിലെ ഒരു വീണ പോലെയുള്ള ഒരു ഉപകരണം വച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം കവിരാജ എന്നാണ് വിളിക്കുന്നത്. അത് സമുദ്രഗുപ്തനാണെന്ന് ഓർത്തുക്കണം. അപ്പോൾ സമുദ്രഗുപ്തൻ്റെ മകനായ ചന്ദ്രഗുപ്തയാണ് ടു ആണ് അടുത്തതായിട്ട് അധികാരത്തിലേക്ക് വരുന്നത്. ഹി വാസ് എ കാപ്പബിൾ റൂളർ ഹു റൂൾഡ് ഓവർ 40 years ഫ്രം 375 to 415 AD. ഹി ഈസ് ഓൾസോ നോൺ ആസ് വിക്രമാദിത്യ. അപ്പോൾ ചന്ദ്രഗുപ്ത ടുവിനെയാണ് നമ്മൾ വിക്രമാദിത്യ എന്ന് വിളിക്കുന്നത്. വിക്രമാദിത്യനും വേതാളവും ഉൾപ്പെടുന്ന കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിക്രമാദിത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ചന്ദ്രഗുപ്ത ടുവിനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതുവരെ ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാടലിപുത്രമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ പട്നയായിരുന്നു. എന്നാൽ ഈ ഒരു ചന്ദ്രഗുപ്ത ടുവിൻ്റെ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ വിക്രമാദിത്യൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ക്യാപിറ്റൽ തലസ്ഥാനം പാടലിപുത്രത്തിൽ നിന്നും ഉജ്ജയിനിയിലേക്ക് മാറ്റുന്നത്. ഇപ്പം ഈ ഒരു വിക്രമാദിത്യൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കോർട്ടിന്, അദ്ദേഹത്തിൻ്റെ സഭയ്ക്കുണ്ടായിരുന്ന പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ 9 jewels ആണ്, അല്ലെങ്കിൽ നവരത്നങ്ങളാണ്. അപ്പോൾ ഈ ഒരു 9 jewels അല്ലെങ്കിൽ നവരത്നങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു നവരത്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 eminent people ഇൻ വാരിയസ് ഫീൽഡ്സ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. അതായത് ഇദ്ദേഹത്തിൻ്റെ സഭയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 9 ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു 9 ആൾക്കാരെയാണ് നവരത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചില ആൾക്കാരാണ് കാളിദാസൻ, ഹരിസേന, അമരസിംഹ, ധന്വന്തരി തുടങ്ങിയവർ. അപ്പോൾ ഇവരെ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ദിസ് ഇൻക്ലൂഡഡ് ദ ഗ്രേറ്റ് സംസ്കൃത് പോയറ്റ് കാളിദാസൻ. അപ്പോൾ കാളിദാസനെക്കുറിച്ച് നമുക്കറിയാം, കാളിദാസൻ്റെ കവിതകളെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സംസ്കൃത് പോയറ്റായ കാളിദാസൻ ചന്ദ്രഗുപ്ത ടുവിൻ്റെ സഭയിലെ അംഗമായിരുന്നു. സംസ്കൃത് സ്കോളറായിരുന്ന ഹരിസേന, ഹരിസേനയെ എഴുതിയ പ്രശസ്തി എന്ന് പറയുന്ന കവിതയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്കൃത് സ്കോളറായ ഹരിസേന അദ്ദേഹത്തിൻ്റെ നവരത്നങ്ങളിലൊന്നായിരുന്നു. ലെക്സിക്കോഗ്രാഫർ, അതായത് ഡിക്ഷണറി. അപ്പോൾ ലെക്സിക്കോഗ്രാഫറായ അമരസിംഹം, അദ്ദേഹം എഴുതിയ ബുക്കാണ് അമരകോശം. അപ്പോൾ ഈ ഒരു അമരസിംഹനും ഈ ഒരു 9 jewels ഉൾപ്പെടുന്ന ഒരാളാണ്. അടുത്തതാണ് ഫിസീഷ്യനായ ധന്വന്തരി, അതായത് പണ്ടത്തെ ഡോക്ടർ ആയ ധന്വന്തരി. അപ്പോൾ 4 പ്രധാനപ്പെട്ട പേരുകൾ കാളിദാസ, ഹരിസേന, അമരസിംഹ, ധന്വന്തരി. ഇവരെ കൂടാതെ 5 പേര് കൂടിയുണ്ട്. അതിൽ വരാഹമിഹിരൻ, വരരുചി. വരരുചിയൊക്കെ നമുക്കറിയാം, പറയിപെറ്റ പന്തിരുതുകുലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വരാഹമിഹിരൻ, വരരുചി തുടങ്ങിയവരൊക്കെ, ശംഖു, വേതാള ഭട്ട തുടങ്ങിയവരൊക്കെ ഈ ഒരു നവരത്നത്തിൽ ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ 9 പേരുണ്ടായിരുന്നു. ആ 9 പേരിൽ പ്രധാനപ്പെട്ടവരായിരുന്നു കാളിദാസ, ഹരിസേന, അമരസിംഹ, ധന്വന്തരി, കൂടാതെ വരാഹമീരൻ, വരരുചി തുടങ്ങിയവർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഫാഹിയാൻ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് സ്കോളർ, അദ്ദേഹം ചൈനയിൽ നിന്ന് വന്നതാണ് നമ്മുടെ രാജ്യം സന്ദർശിക്കുകയും ഹി റെക്കോർഡ്സ് ദ പ്രോസ്പെറിറ്റി ഓഫ് ദി ഗുപ്ത എംപയർ. ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും അന്നത്തെ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ചും അന്നത്തെ ഭരണത്തെക്കുറിച്ചും ഒക്കെ ഇദ്ദേഹം വിശദമായി പഠിക്കുകയും 8 വർഷം ഇന്ത്യയിൽ ചെലവഴിക്കുകയും ചെയ്തു. അപ്പോൾ ആ പേര് നോർത്ത് വെക്കണം, ഫാഹിയാൻ. അദ്ദേഹം ഈ ഒരു ചന്ദ്രഗുപ്ത ടുവിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വിക്രമാദിത്യൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അപ്പോൾ ചന്ദ്രഗുപ്ത ടു വാസ് എ ഫസ്റ്റ് ഗുപ്ത റൂളർ ടു ഇഷ്യൂ സിൽവർ കോയിൻസ്. അതുവരെ ഗോൾഡൻ കോയിൻസും മറ്റുമൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ സിൽവർ കോയിൻസ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഗുപ്ത റൂളർ എന്ന് പറഞ്ഞ ചന്ദ്രഗുപ്ത ടു ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ നിന്നും നവരത്നങ്ങളെക്കുറിച്ച് പഠിച്ചു. നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ 9 eminent people, അതിൽ കാളിദാസനുണ്ട്, സംസ്കൃത് സ്കോളറായ ഹരിസേനയുണ്ട്, അമരസിംഹനുണ്ട് ഡിക്ഷണറി, ധന്വന്തരിയുണ്ട് ഫിസീഷ്യൻ, കൂടാതെ വരരുചിയുണ്ട്, വേതാളഭട്ടനുണ്ട്, വരാഹമീരനൊക്കെ ഉണ്ട്. അപ്പോൾ ഫാഹിയാൻ എന്ന് പറയുന്ന ചൈനീസ് സഞ്ചാരി സന്ദർശിക്കുന്നത്, ഇന്ത്യ സന്ദർശിക്കുന്നത് ഗുപ്ത പിരീഡിൽ ചന്ദ്രഗുപ്ത ടുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹമാണ് ഈ ഒരു ഗുപ്ത റൂളറിൽ ആദ്യമായിട്ട് സിൽവർ കോയിൻസ്
ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഇതുവരെ അറിഞ്ഞു വയ്ക്കേണ്ടത്. ഇനി അപ്പോൾ ചന്ദ്രഗുപ്ത ടു റൂൾ ദസ് ഫോം ദ പീക്ക് പീരീഡ് ഓഫ് ഗുപ്താസ് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ. അപ്പോൾ നമ്മൾ ചന്ദ്രഗുപ്ത വണ്ണിൻ്റെ ടെറിട്ടോറിയൽ എക്സ്പാൻഷനെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം സമുദ്രഗുപ്തൻ്റെ ടെറിട്ടോറിയൽ എക്സ്പാൻഷനെ കുറിച്ച് പഠിച്ചു, അതിനുശേഷം ചന്ദ്രഗുപ്ത ടുവും ടെറിട്ടോറിയൽ എക്സ്പാൻഷന് വേണ്ടി പ്രവർത്തിക്കുകയും ഇതിനുശേഷമാണ് ഈ ഒരു ചന്ദ്രഗുപ്ത ടുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ഗുപ്ത എംപയർ ഏറ്റവും കൂടുതൽ ടെറിട്ടറി വികസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. ഈ ഒരു ഭാഗമാണ് ഈ വലതുവശത്തുള്ള മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇളം നീല കളറിൽ കാണിച്ചിരിക്കുന്ന പ്രദേശത്ത് ആ ഒരു പ്രദേശമാണ് എംപയർ ഓഫ് ചന്ദ്രഗുപ്ത വൺ, അതായത് ചന്ദ്രഗുപ്ത വണ്ണിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ ചെറിയൊരു പ്രദേശമായിരുന്നു. അതിനുശേഷം സമുദ്രഗുപ്ത വന്നതോടെ ആ ഒരു ഓറഞ്ച് കളറിൽ കാണുന്ന പ്രദേശത്തേക്ക് ടെറിട്ടറി വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ ഒരു സമുദ്രഗുപ്തൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ടെറിട്ടറി വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനുശേഷം ഈ ഒരു ചന്ദ്രഗുപ്ത ടുവിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിക്രമാദിത്യൻ്റെ കാലഘട്ടത്തിൽ ടെറിട്ടറി വികസിപ്പിച്ചതാണ് ആ ഒരു പച്ച നിറത്തിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് രാജാക്കന്മാരുടെ ഇടയിൽ ഈ സമയത്ത് തന്നെയാണ് ഈ ഒരു ഗുപ്ത എംപയറിന് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. അതായത് ചന്ദ്രഗുപ്ത വൺ, പിന്നെ സമുദ്രഗുപ്തൻ, പിന്നെ ചന്ദ്രഗുപ്ത ടു അല്ലെങ്കിൽ വിക്രമാദിത്യ. അപ്പോൾ ചന്ദ്രഗുപ്ത ടു വാസ് സക്സീഡ ബൈ ഹിസ് സൺ കുമാരഗുപ്ത വൺ. അപ്പോൾ ഈ ചന്ദ്രഗുപ്ത ടുവിന് ശേഷം ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ചന്ദ്രഗുപ്ത ടുവിൻ്റെ മകനായ കുമാരഗുപ്തയാണ് അടുത്ത രാജാവായിട്ട് ഗുപ്ത എംപയറിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നളന്ദ യൂണിവേഴ്സിറ്റി, അതായത് ബുദ്ധിസ്റ്റ് പഠനത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്ന നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് എന്ന് കരുതിപ്പോകുന്നു. അപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി പിന്നീട് നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കുമാരഗുപ്തൻ്റെ കാലഘട്ടത്തിലാണ് എന്നാണ് കരുതിപ്പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗുപ്ത കാലഘട്ടത്തിലെ അവസാനത്തെ പ്രധാന രാജാവ് എന്ന് പറയുന്നത് സ്കന്ദഗുപ്തയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കുമാരഗുപ്തൻ്റെ മകനായിരുന്നു, കുമാരഗുപ്ത വണ്ണിൻ്റെ മകനായിരുന്നു. ദ ലാസ്റ്റ് ഗ്രേറ്റ് കിങ് ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി വാസ് സ്കന്ദഗുപ്ത, ഹി വാസ് ദ സൺ ഓഫ് കുമാരഗുപ്ത. അപ്പോൾ പ്രധാനപ്പെട്ട രാജാവായിരുന്നു സ്കന്ദഗുപ്ത, പക്ഷേ അതോടെ ഈ ഒരു ഗുപ്ത ഡൈനാസ്റ്റിക്ക് അവസാനം കുറിച്ചില്ല. അപ്പോൾ ഈ ഒരു സ്കന്ദഗുപ്തയുടെ മരണത്തോടെ, അത് ഏകദേശം 467 AD ആയിരുന്നു. ഈ ഒരു 467 AD ശേഷം ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ പ്രദേശങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും ചൈനീസ് ഇൻവേഷൻസ് ഒക്കെ വരാനും വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ ഇൻവേഷൻസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു ഗുപ്ത എംപയർ വീണ്ടും ചുരുങ്ങാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ ഒരു ഗുപ്ത എംപയർ ചുരുങ്ങാൻ വേണ്ടി തുടങ്ങുന്നത് ഈ ഒരു സ്കന്ദഗുപ്തയുടെ മരണത്തോടുകൂടിയാണ്. അത് 467 AD. ഇത്തരത്തിൽ വീണ്ടും ഈ ഒരു ഗുപ്ത എംപയറിലെ അവസാനത്തെ രാജാവ് എന്ന് വിളിക്കുന്നത് വിഷ്ണു ഗുപ്തയാണ്. ദ ലാസ്റ്റ് റെക്കഗ്നൈസ്ഡ് കിങ് ഓഫ് ഗുപ്ത ലൈൻ വാസ് വിഷ്ണു ഗുപ്ത, ഹു റീൻ ഫ്രം 540 to 550 AD. അപ്പോൾ ഏകദേശം 550 AD ഈ ഒരു ഗുപ്ത എംപയർ വീണ്ടും ചുരുങ്ങുകയും അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തു. അതായത് ഏകദേശം 240 AD തുടങ്ങി ഇന്ത്യയിൽ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ കീഴടക്കി വളരെ വികാസം പ്രാപിച്ച ഒരു എംപയറായ ഗുപ്ത എംപയർ ഏകദേശം 550 AD വിഷ്ണുഗുപ്തയുടെ കാലഘട്ടത്തോടെ അവസാനിക്കുകയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു ഗുപ്ത പിരീഡിലെ ആ ഒരു കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അന്നത്തെ രാജാക്കന്മാർ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. എ ലാർജ് എക്സ്റ്റെൻഡ് ഓഫ് ലാൻഡ് വാസ് ഡൊണേറ്റഡ് ടു ജെയിൻ സെയിൻസ്, ബുദ്ധിസ്റ്റ് മോങ്സ്, ബ്രാഹ്മണാസ് ആൻഡ് ടു ദ ഒഫീഷ്യൽസ് ഇൻ ദ പാലസ്. അപ്പോൾ രാജ്യത്തെ പ്രദേശങ്ങൾ മുഴുവൻ ജെയിൻ സെയിൻസിനും ബുദ്ധിസ്റ്റ് മോങ്സിനും ബ്രാഹ്മണാസിനും ഒഫീഷ്യൽസ് കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഒഫീഷ്യൽസിനും ഒക്കെ വീതം വെച്ച് കൊടുക്കും. അപ്പോൾ ദേ മെയ്ഡ് ദ ഫാമേഴ്സ് വർക്ക് ഇൻ ദ ലാൻഡ്. അപ്പോൾ ഇത്തരത്തിൽ രാജ്യത്തെ പ്രദേശങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും അവർക്ക് ഈ ഒരു പ്രദേശങ്ങളൊക്കെ കൈമാറ്റം ചെയ്യാനുള്ള അധികാരം ലഭിക്കുകയും ചെയ്തു. എന്നാൽ അവർ ഈ ഒരു പ്രദേശങ്ങളിൽ ജോലി ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാർമേഴ്സിനെ, കൃഷിക്കാരെ കൊണ്ടുവന്നു. പക്ഷേ ഈ ഫാർമേഴ്സിന് ഈ ലാൻഡിൻ്റെ മേലെ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദർ വാസ് ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വെർ ആസ് ദ ലൈഫ് ഓഫ് ദി ഫാമേഴ്സ് വാ പാത്തറ്റിക്. അപ്പോൾ ഇത്തരത്തിൽ കൃഷിക്കാരെ, അതായത് അഗ്രികൾച്ചറൽ ചെയ്യുന്നതിന് വേണ്ടി ഫാർമേഴ്സിനെ ഡിപ്ലോയ് ചെയ്യും, അതിൽ നിന്നുള്ള ലാഭം മുഴുവൻ ഈ ഒരു ജെയിൻ സെയിൻസും ബുദ്ധിസ്റ്റ് മോങ്സും ബ്രാഹ്മണാസും ഈ ഒഫീഷ്യൽസും ഒക്കെയാണ് എടുത്തിരുന്നത്. ഈ ഒരു കൃഷിക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമായിരുന്നു. അവർക്ക് ആ ഒരു കൃഷിഭൂമിയിൽ നിന്നും ഈ ഒരു ഓണേഴ്സ് കൊടുക്കുന്ന വളരെ ചെറിയ തുച്ഛമായ വരുമാനം അല്ലെങ്കിൽ ഭക്ഷണം മാത്രമേ ലഭിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതുവരെ നമ്മുടെ രാജ്യത്ത് ട്രേഡ് വളരെ വലുതായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഒരു ട്രേഡ് കാരണം തന്നെ ഒരുപാട് സിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലാണ് റോമൻ എംപയറിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നത്. ഒരുപാട്
ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇത്തരത്തിലുള്ള ഓരോ പ്രദേശങ്ങളും കീഴടക്കാൻ വേണ്ടി വരുന്നു. അത്തരത്തിൽ റോമൻ എംപയറിനും ഒരു തകർച്ച നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഒരു ഗുപ്ത പീരീഡിൻ്റെ സമയത്ത്. അതുകൊണ്ട് തന്നെ ട്രേഡിന്, അതായത് റോമൻ എംപയറുമായിട്ട് ഒരുപാട് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് റിലേഷൻസിലൊക്കെ കുറവ് വന്നു. അത് ഈ അഗ്രികൾച്ചറിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്തു. ദ ഫാൾ ഓഫ് റോമൻ എംപയർ കോസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ട്രേഡ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്. ദ പവർ വാസ് കോൺസെൻട്രേറ്റഡ് ഓൺ ദ ലാൻഡ് ലോർഡ്സ്, ദ റോയൽ പവർ വീക്കെൻഡ്. അതായത് ഭൂമി മുഴുവൻ, അവകാശം മുഴുവൻ ഇത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് രാജാവ് വീതം വെച്ചുവെങ്കിലും, അപ്പോൾ അധികാരം രാജാവിൻ്റെ കയ്യിലാണെങ്കിലും അതിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് ലാൻഡ് ലോർഡ്സിൻ്റെ കൈകളിലേക്ക് പോകുന്ന രീതിയിലാണ് തുടങ്ങിയത്. അതായത് ഫ്യൂഡലിസത്തിൻ്റെ, അതായത് പ്രഭുക്കന്മാർ ഉയർന്നു വരുന്ന, അതായത് ലാൻഡ് ലോർഡ്സിന് പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഒരു ഗുപ്ത പീരീഡിലാണ്. അപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ തുടക്കം വരുന്നത് ഈ ഒരു ഗുപ്ത പീരീഡിലാണെന്ന് പറയാം. വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി ഡ്യൂറിംഗ് ദാറ്റ് ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ സമയത്തും പിന്നീടൊക്കെ നമ്മൾ തുടച്ചു മാച്ചു കളഞ്ഞ അനാചാരങ്ങളുടെയൊക്കെ തുടക്കം വരുന്നത് ഈ ഒരു ഗുപ്ത പീരീഡിലാണ്. കൂടാതെ ഈ ഒരു സമയത്ത് വർണ്ണ സിസ്റ്റം വളരെ റിജിഡായി മാറുകയും വർണ്ണ സിസ്റ്റം അനുസരിച്ച് ആൾക്കാരെ വേർതിരിച്ച് കാണുന്ന ഒരു കാസ് സിസ്റ്റമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ദ കിങ്സ് എൻകറേജ് വൈഷ്ണവ ആൻഡ് ശൈവ സെക്സ് ആൻഡ് ബിൽഡ് മെനി ടെമ്പിൾസ്. അപ്പോൾ അതുവരെ ബുദ്ധമതവും ജൈനമതത്തിലൊക്കെ പ്രാധാന്യം ലഭിച്ചിരുന്നു. പക്ഷേ ഗുപ്ത പീരീഡിൽ വീണ്ടും ഈ ഒരു വൈഷ്ണവ അല്ലെങ്കിൽ ശൈവ സെക്ട്, ഹിന്ദു മതത്തിൻ്റെ ഒരു ഉണർവാണ് വീണ്ടും ഹിന്ദു മതം ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഗുപ്ത പീരീഡിൻ്റെ പ്രത്യേകതകൾ ഇവയൊക്കെയാണ്. ഒരു ഫ്യൂഡലിസത്തിൻ്റെ തുടക്കം, ലാൻഡ് മുഴുവൻ ജെയിൻ സെയിൻസിനും ബുദ്ധിസ്റ്റ് മോങ്സിനും ബ്രാഹ്മണന്മാർക്കും ഒഫീഷ്യൽസിനും ഒക്കെ കൊടുത്തു. അവരിവിടെ കൃഷിക്കാരെ ഉപയോഗിച്ച് കൃഷി ചെയ്തു. അതിനുശേഷം ഈ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തെങ്കിലും അത് കൃഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തിയില്ല. ഇതൊരു ഫ്യൂഡലിസത്തിൻ്റെ തുടക്കമായിരുന്നു. ഈ ഒരു സമയത്ത് റോമൻ എംപയറിൻ്റെ തകർച്ച കാരണം ട്രേഡ് റിലേഷൻസ് വളരെയധികം കുറഞ്ഞു. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ വർണ്ണ സിസ്റ്റം റിജിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. വാരിയസ് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരുന്നു. കൂടാതെ വൈഷ്ണവ ടെമ്പിൾസും ശൈവ സെക്സും ഒക്കെ, അതായത് ഹിന്ദുയിസത്തിൻ്റെ ഒരു ഉണർവ് ഉണ്ടാവുന്നത് ഈ ഒരു ഗുപ്ത പീരീഡിലാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഗുപ്ത ഏജിനെ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നാണ് ചില ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതെന്ന് നോക്കാം. ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ് സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് ഒക്കേർഡ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. അതായത് ലിറ്ററേച്ചറിലും സയൻസിലും ഒക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് ഈ ഒരു ഗുപ്ത പീരീഡിലാണ്. എ നമ്പർ ഓഫ് ബുക്സ് വേർ റിട്ടേൺ ഇൻ സംസ്കൃത ലാംഗ്വേജ്. സംസ്കൃത ഭാഷയിൽ ഒരുപാട് ബുക്കുകൾ, അതായത് സംസ്കൃത ഭാഷയുടെ ഉണർവ് ഉണ്ടാകുന്നതും ഈ ഒരു ഗുപ്ത പീരീഡിൽ തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ബുക്കുകളെന്ന്. നമുക്ക് കാളിദാസനെ അറിയാം, അദ്ദേഹം നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. അദ്ദേഹം എഴുതിയ അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമന്ത്രം, കുമാരസംഭവം തുടങ്ങിയ ബുക്കുകളൊക്കെ അത് ലിറ്ററേച്ചറാണ്, സാഹിത്യമാണ്. ആ ഒരു സാഹിത്യങ്ങളൊക്കെ കാളിദാസൻ്റെ സംഭാവനകളാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്തു വെക്കണം. അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമന്ത്രം, കുമാരസംഭവം, പിന്നെ ശുദ്രകെ എഴുതിയ മൃച്ഛകാത്തിക ലിറ്ററേച്ചർ, പിന്നെ വരാഹമീരൻ്റെ പഞ്ചസിദ്ധാന്തിക, ലഘുജാതക, ബൃഹജാതക, അത് സയൻസിനെ കുറിച്ചാണ് വരാഹമീരൻ. ആര്യഭട്ടൻ്റെ ആര്യഭടീയം സയൻസ്, അമരസിംഹൻ്റെ അമരകോശം, അത് ഡിക്ഷണറി ആണ്. അപ്പോൾ ഓർത്തു വയ്ക്കേണ്ട പ്രധാനപ്പെട്ട ബുക്കുകൾ ഇതൊക്കെയാണ്: അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമന്ത്രം, കുമാരസംഭവം. ഇവ നാലും എഴുതിയത് കാളിദാസനാണ്. പിന്നെ വരാഹമീരനേറിയ പഞ്ചസിദ്ധാന്തിക, ലഘുജാതക, ബൃഹജാതക, ഇത് സയൻസാണ്. പിന്നെ ആര്യഭട്ടൻ്റെ ആര്യഭടീയം, അതും സയൻസാണ്. അമരസിംഹൻ്റെ അമരകോശം ഡിക്ഷണറി, ആദ്യത്തെ ഡിക്ഷണറി ആയിട്ടൊക്കെ കരുതാവുന്നതാണ് അമരസിംഹൻ്റെ അമരകോശം. അപ്പോൾ ഈ ഒരു ഗുപ്ത പീരീഡ്, ആ ഒരു ഗുപ്ത കാലഘട്ടത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഇൻറ്റേർണൽ ഫൈറ്റിംഗ്, അതായത് ഈ ഒരു ഗുപ്തയിലെ പ്രധാനപ്പെട്ട രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ കുറവ് കുറയുന്ന കാരണം അത് ഇൻറ്റേർണൽ ഫൈറ്റ്സ്, അതായത് രാജ്യത്തിൻ്റെ അകത്ത് തന്നെ രാജാക്കന്മാർ തമ്മിൽ, ചെറിയ ചെറിയ രാജാക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇത് ഈ ഒരു റോയൽ ഫാമിലിയുടെ കൊലാപ്സിലേക്ക് കാരണമാവുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ അൾട്ടിമേറ്റ് ഡിസപ്പിയറൻസ് ഉണ്ടാക്കുന്ന ഹ്യൂൺ ഇൻവാഷൻസ് ആണ്. അതായത് ചൈനീസ് ട്രൈബൽസ് ആയിരുന്നു ഹ്യൂൺസ്, അതായത് സെൻട്രൽ ഏഷ്യയിൽ നിന്നും വന്ന ട്രൈബൽസ് ഒക്കെ ആയിരുന്നു ഹ്യൂൺ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഹ്യൂൺ ട്രൈബൽസിൻ്റെ ഇൻവാഷൻ കാരണമാണ് ഈ ഒരു ഗുപ്ത എംപയറിനെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റുന്നതായിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഈ ഒരു ഗുപ്ത എംപയറിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഗുപ്ത എംപയറിൻ്റെ സ്ഥാപകനാരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിന് ശേഷം വന്ന വിവിധ എംപയറുകൾ, വിവിധ രാജാക്കന്മാരെയൊക്കെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഗോൾഡൻ ഏജ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു ഗുപ്ത എംപയറിനെ കുറിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സ്ഥാപിച്ചത് ഏകദേശം 240 AD ശ്രീഗുപ്തയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ഘടോത്കചൻ, പിന്നീട് ആദ്യത്തെ ഗ്രേറ്റ് കിങ് എന്ന് വിളിക്കുന്നത് ചന്ദ്രഗുപ്ത 1 ആണ്.
അദ്ദേഹത്തിനെയാണ് ഫസ്റ്റ് ഗ്രേറ്റ് കിങ് ഓഫ് എന്ന് വിളിക്കുന്നത്. ചന്ദ്രഗുപ്ത ഹെൽഡ് ദ ടൈറ്റിൽ ഓഫ് മഹാരാജ ആദിരാജ. അപ്പോൾ ഗുപ്ത എറയുടെ തുടക്കം എന്ന് പറയുന്നത് 320 AD. അത് ചന്ദ്രഗുപ്ത വണ്ണിൻ്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകനായ സമുദ്രഗുപ്ത വരുന്നത്. സമുദ്രഗുപ്ത 335 AD വന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന കവിയായിരുന്നു ഹരിസേന. അദ്ദേഹം സംസ്കൃത ലിറ്ററേച്ചറായിരുന്നു. എഴുതിയ പ്രധാനപ്പെട്ട ബുക്കാണ് പ്രശസ്തി. അദ്ദേഹത്തിനെയാണ് കവിരാജ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം വന്ന, അതായത് സമുദ്രഗുപ്തന് ശേഷം വന്ന രാജാവാണ് ചന്ദ്രഗുപ്ത II. അദ്ദേഹത്തിനെ തന്നെയാണ് വിക്രമാദിത്യ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ക്യാപിറ്റൽ പാടലിപുത്രത്തിൽ നിന്നും ഉജ്ജയിനിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ സഭയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 9 പേരെയാണ് 9 ജുവൽസ് അല്ലെങ്കിൽ നവരത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടവരായിരുന്നു കാളിദാസൻ, ഹരിസേന, അമരസിംഹ, ധന്വന്തരി, വരാഹമിഹിര, വരരുചി തുടങ്ങിയ ഒരു ഫാഹിയാൻ എന്ന് പറയുന്ന ചൈനീസ് സഞ്ചാരി. ഈ ഒരു ഗുപ്ത കാലഘട്ടത്തിൽ, ഈ ഒരു ചന്ദ്രഗുപ്ത II കാലഘട്ടത്തിലാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ആദ്യമായിട്ട് സിൽവർ കോയിൻസ് ഇഷ്യൂ ചെയ്ത ഗുപ്ത റൂളർ എന്ന് പറഞ്ഞാൽ ചന്ദ്രഗുപ്ത II ആയിരുന്നു. അപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് ഗുപ്ത കാലഘട്ടത്തിലാണ്, കുമാരഗുപ്തയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു ഗുപ്ത കാലഘട്ടത്തിലെ അവസാനത്തെ രാജാവ് എന്ന് പറയുന്നത് വിഷ്ണുഗുപ്തയാണ്. അതിനുശേഷം ഈ ഒരു ഗുപ്ത കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞു ഫ്യൂഡലിസത്തിൻ്റെ തുടക്കം, അതായത് പ്രഭുക്കൾ ഉയർന്നു വരുന്നത്, ലാൻഡ് ലോർഡ്സിന് വളരെയേറെ പ്രാധാന്യമുള്ളൊരു സമൂഹം ഉയർന്നു വരുന്നത് ഈ ഒരു ഗുപ്ത കാലഘട്ടത്തിലാണ്. കൂടാതെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഗോൾഡൻ ഏജ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ഗുപ്ത പിരീഡിനെയാണ്. കാളിദാസൻ എഴുതിയ അഭിജ്ഞാന ശാകുന്തളവും വിക്രമോർവശിയും മാളവികാഗ്നി മന്ത്രവും കുമാരസംഭവവും ഒക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ആര്യഭടൻ്റെ ആര്യഭടീയം, വരാഹമീരൻ്റെ പഞ്ച സിദ്ധാന്തിക, ലഘുജാതക, ബൃഹജാതക, അമരസിംഹൻ്റെ ഡിക്ഷണറി, അമരകോശം എന്നിവയൊക്കെ നമ്മൾ പഠിച്ചു. ഇതിനുശേഷം ഈ ഒരു ഗുപ്ത പിരീഡിൻ്റെ ഇൻ്റേർണൽ ഫൈറ്റിങ്ങും കൂടാതെ ഹ്യൂൺ ഇൻവാഷനും, അതായത് നൊമാഡിക് ട്രൈബ്സായ ഹ്യൂൺസിൻ്റെ ഇൻവാഷനും ഒക്കെയാണ് ഈ ഒരു ഗുപ്ത പിരീഡിൻ്റെ അല്ലെങ്കിൽ ഗുപ്ത എംപയറിൻ്റെ നാശത്തിന് കാരണമായിരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ വീണ്ടും ഇന്ത്യൻ കാലഘട്ടം, നമ്മൾ ഏകദേശം 550 AD അടുത്ത് എത്തിക്കിടക്കുകയാണ്. അതിനുശേഷമാണ് ഇന്ത്യയിൽ മറ്റ് ഇൻവാഷൻസ് വീണ്ടും വരുന്നത്. നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.